നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഹയാത്രികയോട് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് മോശമായി പെരുമാറുകയും തൊട്ടരികിലിരുന്ന് സ്വയം ഭോഗം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് കായക്കുടി കാവിൽ സവാദിനെയാണ് നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ ദേശീയപാതയിൽ അത്താണിയിലാണ് സംഭവം. സിനിമാ പ്രവർത്തകയായ തൃശൂർ സ്വദേശിനി ഷൂട്ടിങ്ങിനായി കെ എസ് ആർ ടി സി ബസ്സിൽ എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. അങ്കമാലിയിൽ നിന്നാണ് സവാദ് ഈ ബസ്സിൽ കയറിയത്. മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ പരാതിക്കാരിക്കും മറ്റൊരു സ്ത്രീക്കുമിടയിലാണ് സവാദ് ഇരുന്നത്. ബസ് അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ടതോടെ യുവാവ് മോശമായി പെരുമാറാൻ തുടങ്ങി. തുടർന്ന് സവാദ് നഗ്നത പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചതോടെ യുവതി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അത്താണി സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ സവാദ് പുറത്തേക്കിറങ്ങി ഓടി. പിന്നാലെ ഓടിച്ചെന്ന് കണ്ടക്ടർ പിടിച്ചെങ്കിലും സവാദ് കുതറി ഓടി. ഇതോടെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് സവാദിനെ പിടികൂടി നെടുമ്പാശ്ശേരി പോലീസിൽ ഏൽപ്പിച്ചു. സംഭവത്തിന്റെ എല്ലാ വീഡിയോ സഹിതം യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കൂടാതെ താൻ നേരിടേണ്ടി വന്ന മോശം ആ ഒരു അനുഭവത്തെക്കുറിച്ചും തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ വൈറലാണ്. സവാദ് യൂത്ത് ലീഗ് പ്രവർത്തകൻ എന്നാണ് ആരോപണം. എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കരുതലോടെ തന്നെ ആയിരിക്കുക. അതേസമയം ഇടുക്കിയിൽ 17-കാരിയായ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അച്ഛനെയും അച്ഛൻ്റെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. മദ്യപിച്ചെത്തി സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നു എന്നായിരുന്നു പരാതി. പെൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. പതിവായി മദ്യപിച്ചെത്തുന്ന അച്ഛൻ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 17-കാരിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെയാണ് പെൺകുട്ടിയുടെ പിതാവും പിതാവിന്റെ സുഹൃത്തും പിടിയിലായത്. പിതാവ് കൂട്ടുകാരനൊപ്പം സ്ഥിരം വീട്ടിൽ വെച്ച് മദ്യപിക്കുമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മദ്യപിച്ച ശേഷം പെൺകുട്ടിയെ അടുത്ത് വിളിച്ച് ലൈംഗിക ചൂഷണം നടത്തുന്നത് പതിവായിരുന്നു. പെൺകുട്ടിയുടെ മാതാവ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തെങ്കിലും പിതാവ് ഈ എതിർപ്പുകളെ വകവച്ചിരുന്നില്ല. ഇതിനിടയിൽ പിതാവിന്റെ സുഹൃത്തും 17-കാരിയായ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി പരാതിയുമായി അധികൃതരെ സമീപിച്ചത്. മദ്യപിച്ച ശേഷം പിതാവ് പ്രായപൂർത്തിയാകാത്ത മകളെ അടുത്ത് വിളിച്ചിരുത്തി കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയെ ലൈംഗികപരമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് പിതാവിന്റെ സുഹൃത്ത് പിതാവുമായി ചങ്ങാത്തത്തിലായതെന്നും ഒരുമിച്ച് മദ്യപിക്കാൻ തുടങ്ങിയതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാതാവ് ഉൾപ്പെടെയുള്ളവർ പലതവണ ഇക്കാര്യം പെൺകുട്ടിയുടെ പിതാവിനോട് സൂചിപ്പിച്ചെങ്കിലും അതൊന്നും അയാൾ ചെവിക്കൊണ്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിദേശത്തു നിന്നും പെൺകുട്ടിയുടെ അമ്മ അയക്കുന്ന പണത്തിനാണ് പിതാവും പെൺകുട്ടിയും കഴിഞ്ഞു വന്നതും. അതിനിടയിലാണ് പെൺകുട്ടിയെ അയാൾ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയത്. തുടർന്ന് സുഹൃത്തും കൂടി ദിനം പ്രതി വീട്ടിലെത്തിയതോടെ പെൺകുട്ടി വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുകയായിരുന്നു. താൻ ദിവസവും ലൈംഗിക ചൂഷണം നേരിടുന്ന കാര്യം പെൺകുട്ടി വിദേശത്തുള്ള അമ്മയോട് ഫോണിലൂടെ വിവരം അറിയിച്ചു. അമ്മ ഇക്കാര്യം പിതാവിനോട് സംസാരിച്ചെങ്കിലും അയാൾ പിന്മാറാൻ തയ്യാറായില്ല. തുടർന്ന് പെൺകുട്ടിയോട് പരാതി നൽകാൻ അമ്മ ആവശ്യപ്പെടുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്ത പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. പെൺകുട്ടിയെ ഇപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.